ചെറുതല പൂച്ചാക്കളിൽ യുവതിയെ ക്രൂരമായി മർദ്ദിച്ച പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ദളിത് കോൺഗ്രസ് പ്രതിഷേധം. ആലപ്പുഴ എസ് പി ഓഫീസിലേക്ക് ദളിത് കോൺഗ്രസ് നേതൃത്വത്തിൽ മാർച്ച് നടത്തി. ഭാരതീയ ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് എസ് പി ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എ കെ ശശി ഉദ്ഘാടനം ചെയ്തു. ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബിദു രാഘവൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ രവിപുരത്ത് രവീന്ദ്രൻ, വി ശശി, മധു ജനാർദ്ദനൻ, ടി എ സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു. ഈ കാലഘട്ടത്തിലും നടന്നു വരുന്നതിനെ വെല്ലുവിളിക്കുന്ന രീതി, അതിനേക്കാൾ വളരെ നിഷ്ഠൂരമായ രീതിയിൽ ഒരു പെൺകുട്ടിയെ, 19 വയസ്സായ ഒരു പെൺകുട്ടിയെ പൊതുവഴിയിൽ ഒരു പൊതുനിരത്തിൽ അതിക്രൂരമായി മർദ്ദിച്ച് വസ്ത്രം വലിച്ചു കീറി അവളെ 2-3 പേർ ചേർക്കുക, ജനിപ്പിക്കാൻ പ്രായമുള്ള, അച്ഛനേക്കാൾ പ്രായമുള്ള ഒരാൾ ഉൾപ്പെടെ 4-5 ഈ പറഞ്ഞതുപോലെ നരാധമന്മാർ ചേർന്ന് വളഞ്ഞിട്ട് മർദ്ദി, ആൾക്കൂട്ടമർദ്ദനമാണ് ഒരു പൊതുസ്ഥലത്ത് 19 വയസ്സായ ഒരു കുട്ടിയെ ആൾക്കൂട്ടമർദ്ദനം ചെയ്യുന്നത്. ഇവിടെ ഈ രാജ്യത്ത് മറ്റൊന്നുമല്ല, സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലും എല്ലാ മേഖലയിലും മുന്നിൽ നിൽക്കുന്ന, അവകാശപ്പെടുന്ന കേരള സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രബുദ്ധമായ ഒരു പ്രദേശത്താണ്, മധ്യ കേരളത്തിലാണ്. അവിടെയാണ് സംഭവം നടക്കുന്നത്. അയൽക്കാർ തമ്മിൽ സ്വാഭാവികമായ പ്രശ്നങ്ങളും പടക്കുകളൊക്കെ ഉണ്ടാകും. അത് അങ്ങോട്ട് ചെന്ന് പറഞ്ഞു തീർക്കും. പോലീസ് കേഡസുകളിലും അതുപോലെ ചെറിയ തർക്കങ്ങളിലൊക്കെ ഉണ്ടാകും, പറഞ്ഞങ്ങ് തീർക്കും. പക്ഷെ അത് ആ പറഞ്ഞു തീർത്തതിന് ശേഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ 19 വയസ്സായ ഒരു കുട്ടിയെ ദൃഢഗാത്രന്മാരായ ഗുണ്ടകളെ പോലെയുള്ള ചെറുപ്പക്കാർ, അവരുടെ അച്ഛൻ, അവരുടെ മുത്തശ്ശൻ അടങ്ങുന്ന കൂട്ടം വന്ന്, നമുക്ക് അതൊക്കെ ചിത്രം കാണുമ്പോൾ നമുക്കറിയാം, വളഞ്ഞിട്ടൊരു പെൺകുട്ടിയെ മർദ്ദിക്കുന്നു. ആർക്ക് കൊടുത്തതിനുള്ള ധൈര്യം, അവർക്ക് എങ്ങനെ കിട്ടിയതിനുള്ള പ്രചോദനം? എന്തെങ്കിലും ഏതെങ്കിലും ഭാഗത്തുള്ള പിൻബലമില്ലാതെ ഇങ്ങനെ ചെയ്യുമോ? ആ പിൻബലമെന്ന് പറയുന്നതാണ് കേരളം ഭരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ. അങ്ങനെ ഒരു പിന്തുണ ചെയ്യില്ല. രാഷ്ട്രീയ സപ്പോർട്ടില്ലാതെ, രാഷ്ട്രീയ സപ്പോർട്ടിലൂടെ വരുന്ന പോലീസിന്റെ പിന്തുണയില്ലാതെ ആർക്കും ഈ നടുറോഡിൽ 19 വയസ്സായ ഒരു തരുണിമണിയായ കുട്ടി ഇതുപോലെ ഉപദ്രവിക്കാനുള്ള, നിഷ്ഠൂരമായി ഉപദ്രവിക്കാനുള്ള ധൈര്യം കിട്ടില്ല. അവർക്ക് കിട്ടിയ ഊർജ്ജം എന്ന് പറയുന്നത് പാർട്ടിയുടെയും പോലീസിന്റെ, പാർട്ടിയിലൂടെ പോലീസിന്റെയും പിൻബലം കൊണ്ടാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ 8 വർഷമായി കേരളത്തിൽ പിണറായി വിജയൻ, ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം കേരളത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിന് ബോധപൂർവം, ബുദ്ധിപൂർവം, രാഷ്ട്രീയമായി, ഭരണപരമായി, സാമൂഹ്യ മേഖലകളിൽ, അവരുടെ ഉന്നമനങ്ങളിൽ എങ്ങനെയൊക്കെ തരം താഴ്ത്താൻ പറ്റുമോ, അവരെയൊക്കെ നശിപ്പിക്കാൻ പറ്റുമോ, നശിപ്പിച്ചുകൊണ്ടിരിക്കും.